നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ മീറ്റിനെ കുറിച്ചാണ്. നമ്മൾ വീഡിയോ കോൺഫറൻസും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ സൂമിലാണ് പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പലരും നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് സൂമിന് സെക്യൂരിറ്റി സംബന്ധമായ പല പ്രശ്നങ്ങളിലും നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇപ്പൊ പലരും ഗൂഗിൾ മീറ്റിലേക്കും വാട്സാപ്പിലേക്കും ഗൂഗിൾ ക്ലാസ് റൂമിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഗൂഗിൾ മീറ്റിന്റെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ അത് ഉപയോഗിക്കാം, എങ്ങനെ അതിൽ ജോയിൻ ചെയ്യാം, ടീച്ചേഴ്സിന് എങ്ങനെ അത് ഉപയോഗിച്ച് ക്ലാസ് എടുക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമുക്കറിയാം ഗൂഗിൾ മീറ്റ് ഗൂഗിളിന്റെ ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ അനേകം ഓപ്ഷൻസ് അതിലുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ ഗൂഗിൾ കലണ്ടർ ഉപയോഗിച്ച് തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും. അതേപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ്, മറ്റ് ഗൂഗിളിന്റെ മറ്റ് സങ്കേതങ്ങളൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. ധാരാളം ഓപ്ഷൻസുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ നമുക്ക് ക്ലാസ് സംഘടിപ്പിക്കാം, അതേപോലെ തന്നെ എങ്ങനെ നമ്മുടെ പാരന്റ്സിനെ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഓൺലൈൻ ക്ലാസ്, നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് അത് എങ്ങനെ നടത്തുന്നു എന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഗൂഗിൾ മീറ്റ് മൊബൈലിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ മീറ്റിൻ്റെ മൊബൈൽ ആപ്പാണ് ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഗൂഗിൾ മീറ്റിൻ്റെ ആപ്ലിക്കേഷൻ കാണാം. ഇവിടെ ഇൻസ്റ്റോൾ എന്ന് നൽകുക. ഗൂഗിൾ മീറ്റ് അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ആദ്യം ഇതേപോലെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. വെൽക്കം ടു മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് നൽകുക. ഒന്ന് രണ്ട് പെർമിഷൻ ഉണ്ട്, ഇതെല്ലാം അലോ ചെയ്യുക. ശേഷം നമ്മുടെ മെയിൽ ഐ ഡി നൽകുക. ഞാനിവിടെ എൻ്റെ മൊബൈലിൽ രണ്ട് മൂന്ന് മെയിൽ ഐ ഡി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നമ്മുടെ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയാണ് ഓണായി വരിക. അപ്പോൾ ഇവിടെ കാണുന്ന ഇതിൽ നിൽക്കുന്ന നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യാം. ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്തു. അപ്പോൾ എൻ്റെ ഗൂഗിളിൻ്റെ ലോഗോ മാത്രമാണ് കാണുന്നത്, പ്രൊഫൈൽ പിക് മാത്രമാണ് കാണുന്നത്. ഇനി ഇവിടെ മൈക്ക് നമുക്ക് കാണാം. ഈ മൈക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള സൗകര്യം നമുക്കുണ്ട്. ഇനി ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ടീച്ചേഴ്സ് ഇതിലൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം ഇവിടെയുള്ള ന്യൂ മീറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാം. അപ്പോൾ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ മീറ്റിങ്ങിൻ്റെ ഐ ഡി നമുക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവസാനം കാണുന്ന ഈ ഒരു ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമുക്കിതിൻ്റെ ഐ ഡി കാണാം. ഈ മീറ്റിങ്ങിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഈ മുകളിൽ കാണുന്ന ഈ ലെറ്റേഴ്സാണ്, 10 letters. FUBHCZWWIH ഈ ലെറ്റർ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഇത് നമുക്ക് വാട്സാപ്പ് വഴി ഷെയർ ചെയ്തുകൊണ്ടും അവരെ ജോയിൻ ചെയ്യിക്കാം. ഇനി ഇത് ഷെയർ ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിക്കാം. ഇവിടെയുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ വാട്സാപ്പ് വഴി നമുക്ക് ആവശ്യമുള്ളവരെ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കാം. അയച്ചു കൊടുക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് സിമ്പിളായിട്ട് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഇത്രയുമാണ് വേണ്ടത്. ഇനി മീറ്റിങ്ങിനിടയിൽ എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജ് എൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആളുടെ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെന്ന് കൂടി നോക്കാം. ഇവിടെയുള്ള 3 dots ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ വരുന്ന മെനുവിലുള്ള പ്രസൻറ്റ് സ്ക്രീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മോട് ഒരു പെർമിഷൻ കൂടി ചോദിക്കും, ഈ സ്ക്രീന് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ കാണുന്ന സ്റ്റാർട്ട് പ്രസൻറ്റിംഗ് എന്നിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അടുത്ത മെനുവിൽ അലോ മീറ്റ് എന്നുള്ള മറ്റൊരു പെർമിഷൻ ചോദിക്കുമ്പോൾ സ്റ്റാർട്ട് നൗ എന്ന് നൽകുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മുടെ ഫോണിലുള്ള മിനിമൈസ് ബട്ടൺ നൽകിക്കൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കാണുന്ന സ്ക്രീൻ മറ്റുള്ളവർക്ക്, ഞാൻ എൻ്റെ ഈ ഇതിൽ കാണുന്ന എൻ്റെ ഈ മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും ഈ സമയത്ത് എൻ്റെ സ്ക്രീൻ കാണാവുന്നതാണ്. ഞാൻ ഗാലറി ഓപ്പൺ ചെയ്താലും എന്ത് ഓപ്പൺ ചെയ്താലും അത് മറ്റുള്ളവർക്ക് കാണാവുന്നതാണ്. ഇനി നമുക്കത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ
മിനിമൈസ് ചെയ്ത ഗൂഗിൾ മീറ്റിൽ വീണ്ടും വന്നുകൊണ്ട് സ്റ്റോപ്പ് പ്രസൻറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഷെയർ ചെയ്ത നമ്മുടെ സ്ക്രീൻ പ്രസൻറ്റിംഗ് സ്റ്റോപ്പാകുന്നതാണ്. ഈ സ്ക്രീൻ ഷെയറിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് തന്നെ നമ്മുടെ ഫോണിലുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഒരു വീഡിയോ മീറ്റിംഗിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ ഒരു കുട്ടിക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. വാട്സാപ്പിൽ നമ്മൾ അയച്ചു കൊടുത്ത ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി അവർക്ക് ലഭിച്ച ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ലോഗോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ മീറ്റിലേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആസ്ക് ടു ജോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്നത് ടീച്ചറുടെ ഫോൺ. ടീച്ചറുടെ ഫോണിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ അവർ മീറ്റിങ്ങിൽ ആഡായി കഴിഞ്ഞു. ഇനി അവരുടെ മൈക്ക് ഓഫ് ചെയ്യുന്നതും അതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ടീച്ചർക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഞാനിവിടെ രണ്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്, ജോയിൻ ചെയ്യുന്ന ആളുടെ ഫോണിലും അതേപോലെ തന്നെ ജോയിൻ ചെയ്ത ടീച്ചറുടെ ഫോണും രണ്ട് രീതിയിൽ നൽകിയിട്ടുണ്ട്. അത് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലിങ്ക് ലഭിക്കാതെ മാനുവലായിട്ട് കോഡ് അടിച്ചുകൊണ്ട് എങ്ങനെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ. ഇതാണ് ഒരാളുടെ ഗൂഗിൾ മീറ്റ് ഐ ഡി. ഇപ്പോൾ ഇവിടെ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മീറ്റിങ്ങിൻ്റെ ഐ ഡി ലഭിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ MXN NKHP ZYX എന്നാണ് മീറ്റിംഗ് ഐ ഡി. ഈ ഐ ഡിയിലേക്ക് മാനുവലായിട്ട് എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന മീറ്റിംഗ് കോഡ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് കോഡ് ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മീറ്റിംഗ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഹൈഫൺ നൽകിക്കൊണ്ട് നമ്മുടെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജോയിൻ മീറ്റിംഗ് എന്ന് നൽകുക. അപ്പോൾ ഈ മീറ്റിങ്ങിൽ മറ്റൊരാൾ കണ്ടക്ട് ചെയ്ത മീറ്റിങ്ങിൽ ജോയിൻ ആവുന്നതിന് വേണ്ടി താഴെ ആസ്ക് ടു ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ സ്ക്രീനിലുള്ള കോൾ ബട്ടൺ, ഈ കാണുന്ന ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത ആൾ, അതിൽ ക്ലിക്ക് ചെയ്താൽ മീറ്റിംഗ് അവസാനിക്കുന്നതാണ്. ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ് എങ്ങനെ സംഘടിപ്പിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഗൂഗിൾ മീറ്റിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.